ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം മഹാദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും പരിശുദ്ധ ദൈവം നമുക്കൊരുക്കി തന്നിരിക്കുന്ന അനുഗ്രഹീതമായ സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. തിരുസന്നിധിയിൽ കടന്നു വന്ന ദൈവത്തെ പുകഴ്ത്തുവാൻ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ദൈവം തരുന്ന അവസരങ്ങളെ ഓർത്ത് വാഴ്ത്തുകയാണ്. പ്രത്യേകിച്ച് എല്ലാ ദിവസവും നിങ്ങളോട് ചെറിയ ചെറിയ വാക്കുകളിലൂടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളെ ധരിപ്പിക്കാൻ നിങ്ങളുടെ മനസ്സിന് ധൈര്യവും ഹൃദയത്തിന് ആശ്വാസവും അപ്പോൾ തന്നെ ഉപദേശ സംഹിതകൾ നേരാൻ ചുവെ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനുള്ള മാർഗങ്ങൾ വചനത്തിലൂടെ പറഞ്ഞു തരുവാൻ പരിശുദ്ധനായ ദൈവം എനിക്കൊരുക്കി തരുന്ന ഈ ആത്മീക ശുശ്രൂഷയുടെ അനുഗ്രഹ സന്ദർഭങ്ങൾക്കായി 1000 നന്ദിയും സ്തോത്രവും ദൈവത്തിന് കരേറ്റിക്കൊണ്ട് ഇത്ര ആകാംക്ഷയോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ മനസ്സ് വെച്ച് കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായിരിക്കുന്ന വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ദൈവ വചന ധ്യാനത്തിനായി നമ്മൾ ഒരുങ്ങുകയാണ്. കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവൻ്റെ ആധാരമാണ്, നമ്മളെ നടത്തുന്നതാണ്, നമുക്ക് ബലം പകരുന്നതാണ്, നമ്മൾ വീഴാതെ വണ്ണം നിൽക്കാൻ തക്കവണ്ണം നമ്മളെ ശക്തീകരിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ ഇന്നലകളിൽ അനുഭവിച്ചറിഞ്ഞു. വീണ്ടും ദൈവത്തിൻ്റെ ആലോചന നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കീർത്തനം 69:3 ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കുന്ന വാക്യം സങ്കീർത്തനങ്ങൾ 69:3. 3 വാക്യം ഞാൻ വായിക്കുന്നു. എൻ്റെ നിലവിളിയാൽ ഞാൻ തളർന്നിരിക്കുന്നു, എൻ്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ പ്രതീക്ഷിച്ച് എൻ്റെ കണ്ണ് മങ്ങി പോകുന്നു. ഞാൻ അവസാന വാക്കൊന്നുകൂടെ പറയട്ടെ, ഞാൻ എൻ്റെ ദൈവത്തെ പ്രതീക്ഷിച്ചു, എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം, ദൈവത്തെ പ്രതീക്ഷിക്കുന്ന മനുഷ്യൻ, ദൈവത്തെ പ്രതീക്ഷിക്കുന്ന കുടുംബം, ദൈവത്തെ പ്രതീക്ഷിക്കുന്ന സമൂഹം, അവരെക്കുറിച്ചും അവരുടെ പ്രത്യേകതകളെക്കുറിച്ചും അവർക്കുള്ള വലിയ അനുഗ്രഹത്തെക്കുറിച്ചും ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ഒരു നേരിയ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഒരു ദൂത് തന്നിട്ടുണ്ട്. പങ്കുവയ്ക്കാൻ വേണ്ടി കർത്താവ് ശരണപ്പെടുകയാണ്. മനുഷ്യനെക്കുറിച്ച് വേദപുസ്തകത്തിലൂടെയും അതുപോലെ നമ്മുടെ അനുഭവ പരിചയത്തിലൂടെയും പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് പ്രതീക്ഷയാണ്. പ്രതീക്ഷ മൃഗങ്ങളെപ്പോലല്ല മനുഷ്യൻ. മൃഗങ്ങൾ ജീവിതത്തെക്കുറിച്ച് അവർ മൃഗതുല്യമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നാളെയെക്കുറിച്ചുള്ള വിചാരമോ അല്ലെങ്കിൽ മറ്റൊരു നിലവാരത്തിനകത്ത് അവർ നിലനിൽക്കുന്ന ഒരു രീതിയല്ല മൃഗങ്ങളുടെ. മനുഷ്യൻ വളരെ ബോധ മനസ്സുള്ളവനാണ്. നമ്മുടെ മനസ്സ്, മനസാക്ഷി, ആത്മാവ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, സജീവമാണ്. ദൈവത്തിൻ്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടാണ് നമുക്ക് ഈ പ്രത്യേകതകളൊക്കെ ഉണ്ടാകാനിടയായി തീർന്നത്. നമുക്ക് ടെൻഷൻ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. സ്തോത്രം. മൃഗങ്ങൾക്ക് ബി പി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അവർക്ക് ഈ വക യാതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഈ പറയപ്പെട്ടതല്ല. കാരണം സ്തോത്രം, മനുഷ്യൻ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവനാണ്, പ്രതിസന്ധികളെ തരണം ചെയ്യുന്നവനാണ്. ഓരോ ദിവസവും മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങൾ എത്രയോ വിലയേറിയതും വലുതുമാണെന്നറിയാമോ? ഇതിൻ്റെ നടുവിൽ പ്രതീക്ഷകളാണ് മനുഷ്യനെ ഭയങ്കരമായിട്ട് പിടിച്ചു നിർത്തുന്നത്. ഞാനും നിങ്ങളും ഇന്ന് നമ്മുടെ പ്രായം എത്രയായാലും ഈ പ്രായം വരെ ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണം പ്രതീക്ഷയുള്ളതുകൊണ്ടാണ്. പ്രതീക്ഷ മങ്ങിപ്പോയി കഴിയുമ്പോൾ ആളുകൾ നിരാശരാകും. പ്രതീക്ഷയുള്ളതുകൊണ്ട് ജീവിക്കുന്നത്, പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ ആത്മഹത്യയ്ക്ക് ശ്രമം നടത്തും, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടത്തിന് ശ്രമം നടത്തും. എന്നാൽ പ്രതീക്ഷ ആരിലാണോ അത് വലിയൊരു കാര്യമാണ്. മക്കളിൽ പ്രതീക്ഷിച്ച പല മാതാപിതാക്കളും ഭാരപ്പെട്ടു പോയത് കണ്ടിട്ടുണ്ട്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ വളരെ സ്നേഹത്തോടെ, കരുതലോടെ പഠിച്ചു നടന്ന കാലത്തൊക്കെ സ്നേഹം നടിച്ചും സ്നേഹം പറഞ്ഞുമൊക്കെ ജീവിച്ചു പോകുന്ന ആളുകൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് കയറിയപ്പോൾ പ്രതീക്ഷിച്ചതുപോലല്ല കാര്യങ്ങൾ എന്ന് വിചാരിച്ച സ്ഥാനത്ത്, അന്ന് അറിഞ്ഞ സ്ഥാനത്ത് വലിയ കലാപങ്ങൾ നടന്നിട്ടുണ്ട്, കരുക്ഷിത അന്തരീക്ഷങ്ങൾ നടന്നിട്ടുണ്ട്, ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്, ജീവിതം തല്ലിപ്പിരിഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരുടെ നടുവിൽ അന്തസ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, നാട് വിട്ടു പോയിട്ടുണ്ട്. എന്താ കാര്യം? പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് പറയാൻ പോകുന്ന 1 ഭാഗം, പ്രതീക്ഷിച്ചതുപോലെ കാര്യം നടക്കാതെയാകുമ്പോൾ പ്രതീക്ഷ പലതിലും വയ്ക്കുകയാണ്. നമുക്ക് ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് കിട്ടാനുള്ള ബെനിഫിറ്റുകൾ കിട്ടും, അല്ലെങ്കിൽ അപ്പൻ്റെ വീതം കിട്ടും, കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർ നമ്മളെ കാക്കും, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഈ കാര്യങ്ങൾ നടത്താൻ പറ്റും, ഇന്നോരൊക്കെ നമ്മളെ കാണാൻ വരും എന്നുള്ളതൊക്കെ വലിയ പ്രതീക്ഷയാണ്. അത് നടക്കാതെ പോകുമ്പോൾ കൈവിട്ടു പോകുന്നത് പോലെ കാര്യങ്ങൾ പോകുന്ന വേളയിലാണ് പ്രയാസങ്ങളുടെ വലിയ നൂലാമാലകൾ നമ്മളെ പിടിക്കുന്നത്. ഇന്ന് ദൈവം നമ്മോട് പറയുന്ന വാക്ക് ശ്രദ്ധിച്ച് കേൾക്ക്. പ്രതീക്ഷ പലതിലും വെച്ചിട്ട് പ്രതീക്ഷ അറ്റിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ?
വളരെ പ്രതീക്ഷിച്ചു, ഇന്നാര് ഇന്നാര് ഇന്നാരൊക്കെ ഇന്ന രീതിയിൽ ഇടപെടുമെന്ന്. നമ്മൾ പ്രാർത്ഥിച്ചു, വാക്കും തന്നു, പക്ഷെ പ്രതീക്ഷിച്ചതുപോലല്ല കാര്യങ്ങൾ നടക്കുന്നത്. രണ്ട് വിധത്തിൽ സംഭവിക്കാം. മനഃപൂർവ്വമായിട്ട് ആളുകൾ പറ്റിക്കാം, വഞ്ചിക്കാം, അതല്ലാതെ അബദ്ധങ്ങളിലും പ്രത്യേക കാര്യങ്ങളിലും പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങാതെ പോയേക്കാം. രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്ക് വായിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം ഒന്നും പിടികിട്ടിയില്ല. ദൈവം എന്താണ് പ്രതീക്ഷ എന്നുള്ള വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഓർപ്പിക്കുന്നു, പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ പോകാത്തതുകൊണ്ട് ഒത്തിരി ഭാരപ്പെടുന്ന ചിലരെ നമ്മുടെ ഈ ഗ്രൂപ്പിനകത്തുണ്ട്. ഇന്ന് സ്വർഗത്തിലെ ദൈവം അതിനൊരു പരിഹാരമായി, അതിനൊരു ദൂതുമായി നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരികയാണ്. മനുഷ്യജീവിതത്തിനകത്ത് പ്രതീക്ഷ വലിയ കാര്യമായിരിക്കുമ്പോൾ തന്നെ പ്രതീക്ഷകളെ തകിടം മറിക്കുന്നൊരു ശക്തിയുണ്ട്. പ്രതീക്ഷിച്ച കാര്യങ്ങൾ ഹോപ്പ് ലെസ്സാക്കി കളയാൻ, എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രത്യാശാരഹിതമായൊരു ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കാൻ നോക്കുന്ന ഒരു അന്ധകാരത്തിൻ്റെ ശക്തി, പൈശാചിക വ്യാപാരം നമുക്ക് ചുറ്റുമുണ്ട്. ആ വലിയ ഭാരം നമ്മളെ വല്ലാതെ കുഴക്കിയേക്കാം, വല്ലാതെ ഭാരപ്പെടുത്തിയേക്കാം, വല്ലാതെ ബുദ്ധിമുട്ടിച്ചേക്കാം. സ്തോത്രം. ഇവിടെ മനുഷ്യനൊക്കെ പോട്ടെ, സ്വാഭാവികമായിട്ടും നമുക്കറിയാം മനുഷ്യനെ പ്രതീക്ഷിച്ചിട്ട് വലിയ കഥയൊന്നുമില്ല. ആളുകൾ തമ്മിൽ പറയാം, അവനെ പ്രതീക്ഷിക്കുമെന്നും വേണ്ട കേട്ടോ, വെറുതെ സ്തോത്രം വാക്ക് പറഞ്ഞാൽ വാക്കിനൊന്നും വിലയില്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ വേണ്ട എന്ന്. മനുഷ്യനിൽ അധികം പ്രതീക്ഷ വയ്ക്കാതിരിക്കുക നല്ലതെന്നൊരു സൂചനയും ധ്വനിയും അറിവുള്ള ആളുകൾ നമുക്ക് തരുന്നുണ്ട്. എന്നാൽ ഇവിടത്തെ കാര്യം നോക്കണം. 69-ാം സങ്കീർത്തനം മൊത്തം നോക്കുമ്പോൾ പതിവെന്ന വണ്ണം പറയുന്നത് പോലെ ദാവീദ് രാജാവിൻ്റെ തന്നെയാണ് ഈ സങ്കീർത്തനം. ദാവീദിൻ്റെ ഈ സങ്കീർത്തനത്തിന് അകത്ത് സ്തോത്രം, ദാവീദ് വല്ലാത്ത വിഷമത്തിലൂടെ കടന്നു പോകുന്നത്, മൂക്കറ്റം വെള്ളത്തിൽ മുങ്ങിത്താഴാൻ പോവുക, അയ്യം വിളിക്കുക, പെരുവെള്ളം എൻ്റെ നേരെ കയറി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സങ്കീർത്തനത്തിൻ്റെ ആമുഖ വാക്യങ്ങളിലൂടെ ഇതിനുള്ളിലേക്ക് ദാവീദ് രാജാവ് പ്രവേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, സ്തോത്രം കേൾക്കൂ. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ കാട്ടിൽ കടന്ന ദാവീദിനെ അഭിഷേകം ചെയ്ത് നാട്ടിൽ കൊണ്ടുവന്ന രാജാവാക്കി അധികാരത്തിലിരുത്തി തൻ്റെ ഹൃദയപ്രകാരമുള്ളവനെന്ന് മറ്റുള്ളവരോട് പറയുകയും ചെയ്ത ദൈവം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മുങ്ങിത്താഴുന്ന വേളയിൽ നിലയില്ലാ കയത്തിൽ അകപ്പെടുന്നത് പോലത്തെ ഒരു സന്ദർഭത്തിൽ, സ്തോത്രം, ആ ഒരു വേളയിൽ ആഴമുള്ള വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു, പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞിരിക്കുന്നു എന്ന് പറയത്തക്ക രീതിയിൽ പ്രതിസന്ധികളെ ആലങ്കാരിക ഭാഷയിൽ പ്രയോഗിച്ചിരിക്കുന്ന ഈ പ്രത്യേക വേളയിൽ ഒരുപാട് വിഷയത്തിൽ മുങ്ങി മുങ്ങി താണോണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ വലിയ ഒരു പ്രതീക്ഷ വെച്ചു. എവിടാ 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, തൻ്റെ തൊണ്ണ ഉണങ്ങാൻ തുടങ്ങി. പെരുവെള്ളത്തിലാണ് നിൽക്കുന്നതെങ്കിലും അലറിക്കരഞ്ഞ് തൊണ്ണ ഉണങ്ങിത്തുടങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ ദൈവത്തെ പ്രതീക്ഷിച്ചു, എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. എൻ്റെ കാര്യം എന്താ? മനുഷ്യനെ പ്രതീക്ഷിച്ചിട്ട് കഥയില്ലാത്ത സംഭവങ്ങൾ നമുക്കറിയാം. മനുഷ്യനെ പ്രതീക്ഷിച്ചിട്ട് ലജ്ജിച്ചു പോയവരെ നമുക്കറിയാം. സ്തോത്രം. നമുക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, ചിലരെ ചിലത് തരുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചു, പക്ഷേ സമയത്ത് ചെന്നപ്പോൾ വാക്ക് മാറിക്കളഞ്ഞു, സ്വാഭാവികം. പക്ഷെ ദൈവം പ്രതീക്ഷിച്ചവനെ പറ്റിക്കോ? ഇവിടെ പറ്റിച്ചു എന്ന് പറയുന്നില്ല, പക്ഷെ ദാവീദിൻ്റെ ഒരു അനുഭവം പറയുക. ഞാൻ എൻ്റെ ദൈവത്തെ പ്രതീക്ഷിച്ചു, എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. എൻ്റെ അർത്ഥം എന്താ? പ്രതീക്ഷിച്ചിരുന്നിട്ട് കണ്ണ് മങ്ങാൻ തുടങ്ങുന്നത് പ്രതീക്ഷിച്ച സമയത്ത് പ്രതീക്ഷിച്ചതുപോലെ പ്രതീക്ഷിച്ചയാളെ കാണാതാകുമ്പോഴാണ് അങ്ങനൊരു വാക്കിൻ്റെ സാധ്യത. കണ്ണ് മങ്ങിപ്പോകുന്നു. ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ദൈവത്തെ പ്രതീക്ഷിക്കുന്നു, ദൈവത്തെ പ്രതീക്ഷിച്ച ഒരാളെ ദൈവം ഒരിക്കലും ലജ്ജിപ്പിക്കത്തില്ലെന്നാണ് വേദപുസ്തകം നമുക്ക് തരുന്ന ഉറപ്പ്. പുതിയ നിയമത്തിലെ മാർത്തയും മറിയയും ദൈവത്തെ പ്രതീക്ഷിച്ച കാര്യം സുപരിചിതമായിരിക്കുന്ന വേദഭാഗമാണ്. വിശദീകരിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. അവർ അവരുടെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു സന്ദർഭം നടന്നപ്പോൾ ദൈവത്തെ പ്രതീക്ഷിച്ചു, കർത്താവിനെ പ്രതീക്ഷിച്ചു. പക്ഷെ സമയത്ത് നേരത്തെ ഒന്നും ആളുകൾ ലജ്ജിപ്പിച്ച് കാണും, പലരും ചോദിച്ച് കാണും, നിങ്ങൾ വലിയ കാര്യമായി കണ്ട ആളുകൾ ഇപ്പം എന്താ നിങ്ങളെ നിങ്ങളുടെ ഏറ്റവും അത്യാസന്ന നിലയിൽ അത്യാവശ്യ സാഹചര്യത്തിൽ ഇടപെടാത്തത്? അവർ പ്രതീക്ഷിച്ചു എന്നുള്ളതവരുടെ വാക്കുകൊണ്ട് നമുക്കറിയാം. പക്ഷെ പ്രതീക്ഷിച്ച സമയത്ത് പ്രതീക്ഷിച്ചവൻ വന്നില്ല, അതുകൊണ്ട് ദൈവം കൈവിട്ടെന്നല്ല അർത്ഥം. ഇപ്പം ദാവീദിൻ്റെ ജീവിതത്തിലാണെങ്കിലും 69-ാം സങ്കീർത്തനം തീരുമ്പോൾ സ്തോത്രമൊക്കെ പറഞ്ഞാൽ നിർത്തുന്നതെങ്കിലും പ്രതീക്ഷിച്ചിട്ട് ഗുണമുണ്ടായോ എന്ന് ആ സങ്കീർത്തനത്തിൽ എഴുതിയിട്ടില്ല. പക്ഷെ ദാവീദിൻ്റെ ജീവിതം അറിയാവുന്ന ദൈവമക്കൾക്കറിയാം, ദൈവത്തെ പ്രതീക്ഷിച്ച് കണ്ണുമങ്ങിയ വേള ഉണ്ടെങ്കിലും ദൈവം പ്രതീക്ഷിച്ചവനെ കൈവിട്ടില്ല. ഞാൻ നിങ്ങളോട് ഇന്ന് ദൈവാത്മാവിൽ പറയാം,
പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ. നമ്മൾ മുന്നോട്ട് പോകുന്നത് ആരിലേക്കോ പ്രതീക്ഷ വെച്ചിരിക്കുന്നു. ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും ബുദ്ധിമുട്ട് സഹിക്കാൻ തയ്യാറാകുന്നത്, കഷ്ടപ്പെടാൻ തയ്യാറാകുന്നത്. പ്രതീക്ഷയുണ്ട് ജീവിതത്തിൽ. ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്താൽ, ഒരിക്കൽ കൂടി ആ ടെസ്റ്റ് എഴുതിയാൽ, ഒരിക്കൽ കൂടി ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്തൃദാസന്മാരെയും വിളിച്ച് പ്രാർത്ഥിച്ച് അതിനൊന്ന് മുതിർന്നാൽ കാര്യങ്ങൾ നടക്കുമെന്നുള്ളത് നമ്മുടെ വലിയ പ്രതീക്ഷയാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധി നിന്നുകൊണ്ട് നിങ്ങൾ ചിലരോട് ദൈവാത്മാവിൽ ഞാൻ പറയാം, പ്രതീക്ഷ കൈവിടരുത്. കണ്ണ് മങ്ങിത്തുടങ്ങിക്കാണും, എങ്കിലും പ്രതീക്ഷ കൈവിടരുത്. നിങ്ങൾ തളന്നു തുടങ്ങിക്കാണും, പ്രതീക്ഷ കൈവിടരുത്. പെരുവെള്ളം നിങ്ങൾക്ക് നേരെ കയറി വരുന്നത് നിങ്ങൾ കണ്ടു കാണും. നിങ്ങളുടെ തൊണ്ണ ഇനി ദൈവമേ എന്ന് വിളിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വരണ്ടു കാണും. എത്ര നാളായി കർത്താവേ, എത്ര കാലമായി അപ്പാ, ഹാലലൂയ എന്ന് ചോദിക്കുന്ന ചില വിഷയങ്ങൾ വന്നു കാണും. പക്ഷേ നിങ്ങളിൽ ചിലരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ ആ വെച്ചിരിക്കുന്ന വിഷയമുണ്ടല്ലോ, അതിൽ നിങ്ങളുടെ പ്രതീക്ഷ കൈവിടരുത്. ദൈവത്തെ പ്രതീക്ഷിച്ചവരെ ഒരിക്കൽ പോലും കൈവിട്ടിട്ടില്ല. ചെങ്കടൽ തീരത്ത് മോശ ദൈവത്തെ പ്രതീക്ഷിച്ചു, വിജയം കണ്ടില്ലേ? തീച്ചുളയ്ക്കകത്ത് എബ്രായ ബാലന്മാർ ദൈവത്തെ പ്രതീക്ഷിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കാര്യം കണ്ടില്ലേ? ദാനിയേൽ ദൈവത്തെ പ്രതീക്ഷിച്ചു, കാര്യം കണ്ടില്ലേ? സ്തോത്രം, ജീവിതത്തിൽ എത്രയോ പേര് ദൈവത്തെ പ്രതീക്ഷിച്ചു. ഒരല്പം താമസിച്ചാലും, നമ്മുടെ സമയത്തല്ലെങ്കിലും, ചിലപ്പോൾ സമയം തെറ്റിയെന്ന് തോന്നിയാലും, മറ്റുള്ളവരോട് മറുപടി പറയാൻ നമ്മുടെ കൈവശമില്ലാതെ പോയാലും, നിങ്ങളും ഞാനും വെച്ചിരിക്കുന്ന വിഷയത്തിൽ ദൈവത്തെ പ്രതീക്ഷിച്ചായിരിക്കുന്നതെങ്കിൽ കാലം പലത് പിന്നിട്ടു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതീക്ഷിച്ചിരുന്നിട്ടും പ്രയോജനമില്ലെന്ന് മനസാക്ഷിക്കകത്ത് കയറി പിശാജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അതിനെ ശാസിച്ചുകൊണ്ട് പറ, വേദപുസ്തകം പഠിപ്പിക്കുന്നു, പ്രതീക്ഷിച്ചവനെ കൈവിടാത്ത ദൈവമാണ് ഞങ്ങൾ ആരാധിക്കുന്ന ദൈവമെന്ന്. ആ ദൈവം പ്രതീക്ഷ തരുന്ന ദൈവം മാത്രമല്ല, പ്രതീക്ഷിക്കുന്നവൻ്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ദൈവമാണ്. ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ, വേദനകൾ എന്ത് തന്നെ തരണം ചെയ്യേണ്ടി വന്നാലും ദൈവത്തെ പ്രതീക്ഷിക്കുന്നവരോട് പറയാം, അല്പം താമസിച്ചാലും ആ കാര്യം നടക്കും. ഈ ദിവസങ്ങളിൽ, വിശേഷിച്ച് ഈ ഒക്ടോബർ മാസത്തിലൊക്കെ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിച്ച വിഷയം, ചില നാളുകളായി ദൈവമേ ഏറ്റവും നല്ലൊരു ഡീല് നടക്കണം, ഏറ്റവും നല്ലൊരു പ്രപ്പോസൽ ഉണ്ടാകണം, ഏറ്റവും നല്ല രീതിയിൽ ഇത് അവസാനിക്കണം, ഏറ്റവും നല്ല രീതിയിൽ ഒരു നടത്തിപ്പ് കിട്ടണം എന്ന് പറഞ്ഞ് ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രതീക്ഷിച്ച് വെച്ചിരിക്കുന്ന വിഷയം ഇപ്പോൾ കലുഷിതവും കാർമേഘം മൂടിക്കിടക്കുന്നത് പോലെയാണെങ്കിലും ദൈവത്തെ പ്രതീക്ഷിക്കുന്നവനെ കൈവിടിയല്ല. ഈ യോബിനോട് ചോദിച്ചു നോക്ക്, സഹോദരങ്ങളും സ്നേഹിതരും കൂടപ്പറപ്പുകളും ജീവിത പങ്കാളിയൊക്കെ പറഞ്ഞു, ഇനിയും നീ ദൈവത്തെ പ്രതീക്ഷിക്കാണോ? ആ യോബിൻ്റെ ഭാര്യ ചോദിച്ചതിൻ്റെ പച്ചയ്ക്കുള്ള അർത്ഥം ഇതാണ്, നിൻ്റെ ഭക്തിയെ മുറുകെ പിടിക്കാതെ തള്ളിക്കളഞ്ഞിട്ട് പോയി മരിച്ചുകൂടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. സ്തോത്രം, നിങ്ങൾക്ക് പിടികിട്ടുന്നോ? ശരിക്കും ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞിരിക്കട്ടെ. എൻ്റെ പറഞ്ഞച്ചാ, സ്തോത്രം, ഇനിയും ഭക്തി മുറുകെ പിടിക്കാതെ ഭക്തിയെ കളഞ്ഞിട്ട് വാ, നമുക്കൊന്നിച്ച് ജീവിക്കാന്നല്ല പറഞ്ഞത്, ഭക്തിയെ തള്ളിക്കളഞ്ഞിട്ട് പോയി മരിക്കാൻ പറയുമ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രതീക്ഷയോടെ എനിക്ക് ഒരുത്തനുണ്ട്, എൻ്റെ ജാമ്യക്കാർ, കുറേ വാക്കുകൾ ഇയ്യോവിൻ്റെ പുസ്തകത്തിനുണ്ട്, എൻ്റെ ജാമ്യക്കാരൻ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ, എന്നെ അറിയുന്നവൻ, എന്നെ മെനഞ്ഞവൻ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇയ്യോബിനെ സ്നേഹിതനും സ്വന്തം ഭാര്യ പോലും എന്തിനാ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നത്, ഇനി ആരെയാ കാത്തിരിക്കുന്നത്, ഇനി എന്തിനാ ജീവിക്കുന്നത് എന്ന് തോന്നിപ്പിച്ചെങ്കിലും പ്രതീക്ഷ കൈവിടാത്ത മനുഷ്യൻ്റെ ചരിത്രം അവസാനിക്കുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയാം, പ്രതീക്ഷ കൈവിടാത്ത മനുഷ്യൻ്റെ ചരിത്രം അവസാനിക്കുമ്പോൾ അവൻ വഴിയോരത്തും കടത്തിണ്ണയിലും കടന്ന് തീർന്നെന്നല്ല. നിങ്ങൾക്ക് കടം കാണും, നിങ്ങൾക്ക് പ്രയാസം കാണും, ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പോരാട്ടത്തിൻ്റെ കഠിന ശോധനയുടെ വേളായിരിക്കും, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സ്ഥിതിയായിരിക്കും. നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കും, മക്കളെ, ദൈവത്തിങ്കലുള്ള പ്രതീക്ഷ കൈവിടരുത്. അവൻ ഇച്ചിരി താമസിച്ചാലും ഇയ്യോബിന് വേണ്ടി, ദാവീദിന് വേണ്ടി, മോശയ്ക്ക് വേണ്ടി, ദാനിയേലിന് വേണ്ടി, യോസഫിന് വേണ്ടി, പല ഘട്ടങ്ങളിൽ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ദൈവമക്കൾക്കും വേണ്ടി പ്രതീക്ഷ വെച്ചവരെ കൈവിടാതെ വണ്ണം കാത്ത ദൈവം കരുതാതിരിക്കത്തില്ല എന്നുള്ള ഉറപ്പോടെ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം വിജയകരമായി നയിപ്പാൻ, ആത്മീക ജീവിതത്തിന് അടിത്തറവാകി മുന്നോട്ട് പോകാനുള്ള ആഹ്വാനത്തോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തെ പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരുന്നു. സ്തോത്രം, എൻ്റെ ദൈവത്തെ ഞാൻ പ്രതീക്ഷിച്ചു, എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. ഇത് സങ്കടകരമായിരിക്കുന്നൊരു കാര്യമാണ്. സ്നേഹിതരോട് പറയും, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിരുന്നപ്പോൾ ഞാൻ നിന്നെ പ്രതീക്ഷിച്ചു, നീ വരുമെന്ന് ഓർത്തു. ദൈവദാസന്മാർ, ദൈവമക്കൾ, സ്നേഹിച്ചവർ, കരുതിയവർ, മക്കൾ, മാതാപിതാക്കൾ, ആരുമാകട്ടെ,
ഇത്രയും വലിയ വേദനയിൽ നമ്മൾ പലരെയും പ്രതീക്ഷിച്ചു. അവരൊരുപാട് ന്യായം പറയും. ദൈവം പറയുന്നു, നീ പ്രതീക്ഷിച്ചത് ദൈവത്തെയാണെങ്കിൽ നിന്നെ കൈവിടില്ല, നിന്നെ മറക്കത്തില്ല. ആ കാര്യം നടക്കും കേട്ടോ, നിശ്ചയമായിട്ടും. ദൈവത്തെ പ്രതീക്ഷ വെച്ചോ, ഈ നാളുകളിൽ ആ കാര്യം നടക്കും. ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പ്രതീക്ഷ വയ്ക്കാൻ കൊള്ളാവുന്നൊരു ദൈവം ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. പ്രതീക്ഷിച്ചവരെ ഒരിക്കലും ലജ്ജിപ്പിക്കത്തില്ല ദൈവം. എൻ്റെ കർത്താവിൻ്റെ ഭക്തന്മാരെല്ലാം ഞങ്ങൾ തിരുവിടത്തിൽ ധ്യാനത്തിൽ ഓർക്കുന്നു. എൻ്റെ നാഥ, അങ്ങയിൽ പ്രതീക്ഷ വയ്ക്കുമ്പോൾ ചിലപ്പോൾ കണ്ണു മങ്ങുന്നു എന്ന് തോന്നിയാലും എൻ്റെ കർത്താവ് ആ മങ്ങലിനപ്പുറം ദൈവമേ ഉദിച്ചു കയറുന്ന സൂര്യനെപ്പോലെ അനേകരുടെ ജീവിതത്തിൽ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നു. ആ വിഷയങ്ങൾ നിറവേറ്റിക്കൊടുക്കാൻ പ്രതീക്ഷിച്ചവൻ്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ദൈവത്തെ കണ്ടുകൊണ്ട് സ്തുതിക്കുന്നു. സകല മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങയിൽ പ്രതീക്ഷ വെച്ച ആളുകളെ കൈവിടല്ലേ, അവരുടെ കാര്യങ്ങൾ നടത്തണേ. അവരേത് വിഷയത്തിൽ പ്രതീക്ഷ വെച്ചു നിറവേറ്റിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ, ആമേൻ.